പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മാർച്ച് മാസത്തിലല്ലേ അസംബ്ലി തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ രണ്ടു മൂന്ന് മാസക്കാലം സർക്കാരിന്റെ കയ്യിൽ ഉണ്ടായിട്ടും ഒരു നടപടിയും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഇതനുസരിച്ച് തൃശൂരിലും പത്തനംതിട്ടയിലും ഒക്കെ നടത്തിയിട്ടുണ്ട്. റവന്യൂ മന്ത്രി എന്താ ചെയ്തത്? റവന്യൂ മന്ത്രി ഇത് കർഷകർ നിരന്തരമായി ആവശ്യപ്പെടുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വനം കൊള്ളയ്ക്ക് കർഷകരെ മുന്നിൽ നിർത്തി ഈ വനം കൊള്ളയെ സംരക്ഷിക്കാനാണ് റവന്യൂ മന്ത്രി ശ്രമിച്ചത്. കർഷകർക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് ചർച്ച നടത്താൻ. കർഷകരുടെ ആവശ്യങ്ങൾ പല ജില്ലകളിൽ നിന്നും വന്നിട്ടുണ്ട്. അത് അവര് നട്ടുവളർത്തിയ അവരുടെ പട്ടയ ഭൂമിയിൽ അവര് നട്ടുവളർത്തിയ മരങ്ങൾ, അല്ലെങ്കിൽ പട്ടയ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് അവര് പണമടച്ച് സ്വന്തമാക്കിയ മരങ്ങൾ മുറിക്കണമെങ്കിൽ ഒരു ഗവൺമെന്റ് ഉത്തരവ് പോരാ, ഉത്തരവ് പോരാ, അതിന് നിലവിലിരിക്കുന്ന നിയമങ്ങളിലും ചട്ടങ്ങളിലും മാറ്റം വരുത്തണം. ഞങ്ങൾ തയ്യാറാണ് കർഷകരെ സംരക്ഷിക്കാൻ. അത് അന്യായമായി ആ നിയമവ്യവസ്ഥ ഉപയോഗിക്കില്ല എന്ന് ഉറപ്പുവരുത്തി, വനം കൊള്ള നടക്കില്ല എന്ന് ഉറപ്പുവരുത്തി കർഷകരുടെ ന്യായമായ അവകാശം നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇപ്പൊ സർക്കാർ ചെയ്യുന്നത് കർഷകരെ മുന്നിൽ നിർത്തിക്കൊണ്ട് വനം കൊള്ളക്കാർക്ക് കുടപിടിച്ചു കൊടുക്കുന്ന സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അപ്പോ ഈ വിഷയം അവതരിപ്പിച്ചിട്ടും ഇത്രയും വലിയ ഈ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ വനം കൊള്ള നടന്നിട്ടും സമഗ്രമായ ഒരു അന്വേഷണം നടത്താനോ ബന്ധപ്പെട്ട ആളുകൾക്കെതിരായി ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഞങ്ങള് വാക്കൗട്ട് പരമാവധി ഞങ്ങൾ ഒഴിവാക്കുകയാണ്. പക്ഷേ ഇതുപോലുള്ള ഒരു കൊള്ളയ്ക്ക് രണ്ട് മന്ത്രിമാർ ഒരുമിച്ച് നിന്ന് കൊടപിടിച്ചു കൊടുക്കാൻ നിന്ന സാഹചര്യത്തിലും ഒരു സമഗ്ര അന്വേഷണത്തിന് സർക്കാർ തയ്യാറല്ലാത്ത സാഹചര്യത്തിലുമാണ് ഞങ്ങൾ ഇന്ന് വാക്കൗട്ട് നടത്തിയിരിക്കുന്നത്. അസംബ്ലിയിലെ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്, രണ്ട് മന്ത്രിമാരും ആകെ കൺഫ്യൂഷനായി പകച്ച് നിൽക്കുകയും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് സി പി ടി തോമസ് അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിൽ ഇന്ന് കണ്ടത്. ഒരു മന്ത്രി, ഫോറസ്റ്റ് മന്ത്രി പറയുന്നത് ഞാനല്ല എന്നാണ്. ഞാനല്ല അന്ന്, ഞാനല്ല അന്ന്, അതേ അല്ലെങ്കിൽ ഈ ഗവൺമെന്റിന്റെ ആ ഗവൺമെന്റിന്റെ തുടർച്ചയാണിത്. മറ്റേ മന്ത്രി പറഞ്ഞത് അത് തെരഞ്ഞെടുപ്പ് കാലമാണ്. ആദ്യം പറഞ്ഞു അസംബ്ലി തെരഞ്ഞെടുപ്പ്, പിന്നെ പറഞ്ഞു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. അപ്പോ തെരഞ്ഞെടുപ്പ് കാലത്താണ്, അതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞില്ല, കണ്ണുപെട്ടില്ല, ശ്രദ്ധയിൽ വന്നില്ല. ഇതൊക്കെയാണ് മറുപടി. വളരെ വ്യക്തമായ ഓർഡർ ഇറക്കി നിഗൂഢമായ രീതിയിൽ വൻ ഈ ഇട്ടിമരങ്ങൾ മുറിച്ച് കൊള്ള നടത്തി കോടിക്കണക്കിന് രൂപയുടെ പതിറ്റാണ്ടുകൾക്ക് ശേഷം കേരളത്തിൽ ഇത്രയും വലിയ ഒരു വനം കൊള്ള അരങ്ങേറുകയാണ്. പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാവുമായിരുന്നു, പക്ഷെ വളരെ കാലമായി നമ്മുടെ വനസമ്പത്ത് സംരക്ഷിക്കുന്ന കാര്യത്തിൽ കേരളത്തിൽ വന്ന ഒരു അവയർനെസ് ഉണ്ട്. വനം കൊള്ളക്കാർ അത് കുറച്ചു കാലമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മനസ്സിലാവുന്നത് എലക്ഷന്റെ ആ ഒരു സമയത്ത് ആ ഒരു മറവില് വൻതോതിൽ ഈ ഒരു അഴിമതി, ഒരു തട്ടിപ്പ് ഇവിടെ നടന്നു എന്നുള്ളതാണ്. ഇതെല്ലാവരും അറിഞ്ഞു വലിയ സംരക്ഷണം ഉയർന്ന തലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടല്ലാതെ റോഡിലൂടെ എങ്ങനെ ഒരു സാധനം പോയത്, അതും ഈ ലോക്ക്ഡൌൺ കാലത്ത്. വളരെ വിചിത്രമായിരിക്കുന്ന അതാണ്, ആരും അറിയാതെ. പിന്നെ ഈട്ടിമരം വെട്ടി മുറിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല, അതിന് വേറെ നിയമമുണ്ട്. തേക്ക് കിട്ടി ഇതിലൊക്കെ പല കടമ്പകളുണ്ട്, അതൊക്കെ കടന്ന് മറികടന്നിട്ടാണ് ഇത് നടന്നിരിക്കുന്നത്. അപ്പൊ ഇത് വളരെ ഗൗരവമുള്ള ഒരു, ഇന്നത്തെ അടിയന്തര പ്രമേയത്തിന് ശേഷം അതിന് മുമ്പുള്ളതിനേക്കാൾ ഈ വിഷയം ഗൗരവമായി, വലിയ ഇതിന്റെ ദുരൂഹത വർദ്ധിച്ചു. ഇനിയിപ്പോ ആരാണ് ഇതിന്റെ ഉത്തരവാദി? എങ്ങനെയാണ് ഈ ഓർഡർ ഇറങ്ങിയത്? ആരാണ് ഇതിന് ചരട് വലിച്ചത്? ആരാണ് ഇതിന് തിരുവനന്തപുരത്തിരുന്ന് സംരക്ഷണം കൊടുത്തത്? എല്ലാം ഇപ്പോ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതൊരു അടിയന്തര പ്രമേയത്തിന്റെ സബ്ജക്ട് ഇവിടെ തീരുന്നില്ല, ഇവിടെ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അതാണ് സത്യത്തിൽ ഇന്ന് തുടങ്ങുകയാണ് ചെയ്യുന്നത്.